മൂന്ന് അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം ബി എസ് സി നഴ്സിങ്ങിന് വേണ്ടി ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ക്ഷണിച്ചിരിക്കുകയാണ്. രണ്ടാം തീയതി, അതായത് ഇന്ന് വൈകുന്നേരം 5 മണിവരെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത്. ടോട്ടൽ കോളേജ് ലിസ്റ്റ് നിങ്ങൾക്കിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ടോട്ടൽ കോളേജിൻ്റെ ലിസ്റ്റാണ് കാണിച്ചിട്ടുള്ളത്. ടോട്ടല് നല്ല രീതിയിലുള്ള സീറ്റുകൾ, ഏകദേശം 741 സീറ്റുകൾ കാണുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മളുടെ സീറ്റ് വേക്കൻസി എല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും സീറ്റ് വേക്കൻസി നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ 741 സീറ്റുകൾ കാണുന്നുണ്ട്. അതുകൂടാതെ പുതിയ ഒരു കോളേജും കൂടെ ഉള്ള 25 സീറ്റ് പുതിയൊരു കോളേജിന് ഇതിൽ കാണിക്കുന്നുണ്ട്. പ്രൈവറ്റ് കോളേജിനാണ് 25 സീറ്റ് കാണിക്കുന്നത്. നിങ്ങൾ കാണിക്കുന്നുണ്ട് അസീസിയ കോളേജ് ഓഫ് നഴ്സിംഗ്, ഡയമണ്ട് ഹിൽസ്, മെയ്യാനൂർ, കൊല്ലത്തിലെ അസീസിയ കോളേജിൽ ന്യൂലി ആഡ് എന്ന് കാണിക്കുന്നുണ്ട്. 25 എന്ന് കാണിക്കുന്നുണ്ട്. മീൻസ് ഇപ്പോഴാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ മുന്നേയുള്ള കോളേജാവാം, ഇപ്പോൾ ആഡ് ചെയ്തത്. എന്തായാലും അസീസിയ കോളേജിലേക്ക് 25 സീറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ 25 സീറ്റ് ഉൾപ്പെടെ ഈ 741 സീറ്റാണ് ആകെയുള്ളത്. അപ്പോൾ 741 സീറ്റുകൾ നമുക്കൊന്ന് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ കാറ്റഗറിക്കാണ് സീറ്റുകൾ, ഗവൺമെൻറ് എത്ര സീറ്റുകളുണ്ടെന്നൊക്കെ അറിയണം. അപ്പോൾ ഇതിനെ നമുക്കൊന്നൊരു എക്സലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ എക്സലിലേക്ക് മാറ്റിയിരിക്കുന്ന അനുസരിച്ചിട്ട് നമുക്ക് എത്ര കോളേജുകളുണ്ട്, ഗവൺമെൻറ് എത്ര കോളേജുകളുണ്ടെന്നൊക്കെ നോക്കാം. നിങ്ങൾക്ക് ലിസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ടാകും. ഈ ലിസ്റ്റ് വേണ്ടവർക്ക് എന്ത് ചെയ്യാം, ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റ് തരുന്നതാണ്. കമൻറ്റ് ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടവർ അതിൽ കോൺടാക്ട് ചെയ്യുക, ലിസ്റ്റ് അയച്ചു തരുന്നതാണ്. ഇതിൽ ഗവൺമെൻറ്റിൽ വരുന്ന സമയത്ത് നമുക്ക് ബി എച്ച് കാറ്റഗറിക്കുള്ള സീറ്റ് എന്ന് പറയുന്നത് 3 സീറ്റാണ്. ബി എച്ച് കാറ്റഗറിക്ക് ഡി കെക്ക് 1 സീറ്റ്, ഡി വിക്ക് ദീപരയ്ക്ക് 2 സീറ്റ്, ഇ ഡബ്ല്യു എസ് 4 സീറ്റ്, ഇയവ 1 സീറ്റ്, കെ എൻ കുശവന റിലേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് 3 സീറ്റ്, എം യു മുസ്ലിംസിന് 2 സീറ്റ്, ഭിന്നശേഷിക്കാർക്ക് 21 സീറ്റ്, എസ് സിക്ക് 6 സീറ്റ്, അതേപോലെ തന്നെ 19 സീറ്റ് എസ് എമ്മിന്, എസ് ടിക്ക് 2 സീറ്റ്, വി കെക്ക് 1 സീറ്റ്, 1 സീറ്റ് അഡീഷണൽ എന്തോ കാണിക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 65 സീറ്റാണ് നമുക്ക് ഗവൺമെൻറ് കോളേജുകൾക്ക് വേണ്ടിയിട്ട് ഉള്ളത്. പ്രൈവറ്റ് കോളേജുകളിലേക്ക് വരുമ്പോൾ ന്യൂലി ആഡഡ് കോളേജിൽ നമുക്ക് 25 സീറ്റുകൾ എല്ലാ കാറ്റഗറിക്കാർക്കും കൊടുക്കാം. ബി എച്ച് വിഭാഗത്തിന് ബാക്ക്വേർഡ് ഹിന്ദുവിന് 9 സീറ്റുണ്ട്, അതർ ക്രിസ്ത്യൻ ബി എക്സിന് 4 സീറ്റുണ്ട്, ദീവരക്ക് 6 സീറ്റുണ്ട്, ഈഴവ കമ്മ്യൂണിക്ക 59 സീറ്റ് കാണിക്കുന്നുണ്ട്, കുശവന റിലേറ്റഡ് 2 സീറ്റ്, കുടുംബ വിഭാഗത്തിന് 1 സീറ്റ് കാണിക്കുന്നുണ്ട്, ലാറ്റിൻ കാത്തോലിക്ക ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ 18 സീറ്റ് കാണിക്കുന്നുണ്ട്, മാനേജ്മെൻറ്റ് കോട്ട 63 സീറ്റ് കാണിക്കുന്നുണ്ട്, മുസ്ലിംസ് വിഭാഗത്തിന് 63 സീറ്റ് കാണിക്കുന്നുണ്ട്, എൻ ആർ ഐ കാറ്റഗറിക്ക് 27 സീറ്റ് കാണിക്കുന്നുണ്ട്, എസ് സി കാറ്റഗറിക്ക് 41 സീറ്റ് കാണിക്കുന്നുണ്ട്, സ്റ്റേറ്റ് മെറിറ്റ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള 329 സീറ്റുകൾ കാണിക്കുന്നുണ്ട്. ഓരോ കോളേജുകളിലുള്ള സീറ്റുകളാണ്, ടോട്ടലി കോളേജുകളിലെ സീറ്റുകൾ 329 അതിൻ്റെ കൗണ്ട്. എസ് ടി വിഭാഗത്തിന് 14 സീറ്റും വിശ്വകർമ്മ 15 സീറ്റും. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിൽ ബി എച്ച് 3 സീറ്റ്, ഡി കെ 1 സീറ്റ്, ഡി ബി 2 സീറ്റ്, ഇ ഡബ്ല്യു എസ് 4 സീറ്റ്, ഇ എഫ് 1 സീറ്റ്, കെ എൻ 3 സീറ്റ്, മുസ്ലിം 2 സീറ്റ്, പി ഡി 21 സീറ്റ്, എസ് സി 6 സീറ്റ്, സ്റ്റേറ്റ് മെറിറ്റ് 19 സീറ്റ്, എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന 19 സീറ്റ്, എസ് ടി 2 സീറ്റ്, വിശ്വകർമ്മ 1 സീറ്റ്. പ്രൈവറ്റിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് 329 സീറ്റ്, മാനേജ്മെൻറ്റ് കോട്ട 63, മുസ്ലിംസ് 63, ഇഴവ 59, എസ് സി 39, എൻ ആർ ഐ 27, ന്യൂ കോളേജിൽ 25 സീറ്റ്, ലാറ്റിൻ കാത്തോലിക്ക് 18 സീറ്റ്, വിശ്വകർമ്മ 15 സീറ്റ്, എസ് ടി 14 സീറ്റ്, ബാക്ക്വേർഡ് ഹിന്ദു 9 സീറ്റ്, ദീപര 6 സീറ്റ്, അതർ ക്രിസ്ത്യൻ 4 സീറ്റ്, കുശവൻ അൺറിലേറ്റഡ് 2 സീറ്റ്, കുടുംബി 1 സീറ്റ്. അപ്പോൾ ഈ സീറ്റുകൾക്ക് അനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. ഈ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഈ ഒരു PDF വേണ്ടവർ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.